ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ കാടമുട്ട കിഴിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആരും ഉണ്ടാക്കിയിട്ടില്ല ഈ സംഭവം. ഒരു വെറൈറ്റി ഐറ്റം ആണ്. നമുക്ക് എങ്ങനെ സംഭവം ഉണ്ടാക്കാൻ നോക്കാം. വാ. അപ്പോൾ നമ്മൾ തന്നെ ഒരു പാത്രം എടുത്ത് വെച്ചിട്ട് ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ചൂടായി വന്നിട്ട് അതേക്ക് നമ്മൾ ആദ്യം തന്നെ സവോള ഇട്ട് കൊടുക്കണം. കിഴിക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും അത് ഉണ്ടാക്കി നോക്കണം. എന്തായാലും സവോള ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനൊന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് കുറച്ച് കുറച്ച് ഉപ്പ് നമ്മൾ എടുത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ഇത്ര മതി, കുറച്ച് ഉപ്പ് മതി. അതേക്ക് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വാട്ടിയെടുക്കാം. അപ്പോൾ അതിനൊന്ന് വാടി വന്നിട്ട് അതേക്ക് മല്ലിയിലയും വേപ്പലയും കൂടി ചെയ്ത് നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തന്നെ ഒന്ന് വഴണ്ട് വന്നിട്ട് ഇത് ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി, കുരുമുളക്, മസാലയും ഇതൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് തക്കാളി കുറച്ച് കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് അത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ മുട്ടയിൽ ചെറിയ ചെറിയ ഓട്ടകളാക്കി കൊടുക്കണം. ആ മസാല അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട് എല്ലാത്തിലും നന്നായിട്ടൊന്ന് ഇങ്ങനെ ഓട്ടയാക്കി കൊടുക്കാം. ഇപ്പോൾ തന്നെ ഇതൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തന്നെ നേരത്തെ ഫോർക്ക് കൊണ്ടൊന്ന് കുത്തി വെച്ചിട്ടുണ്ടായ കാട മുട്ട ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കാട മുട്ട നന്നായിട്ട് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അത് നമുക്കിനി കിഴി കെട്ടകളൊക്കെ അയച്ചി കിടക്കാം. അപ്പോൾ അതിന് തന്നെ നമ്മൾ ഇല വാട്ടി വെച്ചേക്കേണ്ടതാണ്. അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. ഭാഗം ഇങ്ങനെ പിടിക്കുക, എല്ലാതും കൂടി കൂട്ടി കെട്ടിയിട്ട് ഇതെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കെട്ടി കൊടുക്കാം. ടൈറ്റാകണം, അല്ലെങ്കിൽ വിട്ടുപോരും. അപ്പം ശരിയാവില്ല. അടിപൊളിയൊക്കെ കെട്ടിയിട്ടുണ്ട്. കണ്ട ഇനി നമുക്കത് പാനിക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ തന്നെ നമ്മൾ പാത്രത്തിൽ ഇത്തിരി വെളിച്ചം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേക്ക് നമ്മുടെ കിഴി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചു മറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ചൂടാകുമ്പോൾ ഓരോ സൈഡിലേക്ക് ഇങ്ങനെ ചരിച്ച് ചരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴാ ശരിക്കും ആ ഫീൽ കിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിൽ വിടുന്നത് വെവ്വമ്പുള്ള ഒരു രസം കിട്ടുള്ളൂ. അധികം തീ പാടില്ല കേട്ടോ. തീ അധികം കൂടി കഴിഞ്ഞാൽ ശരിക്കും വേവില്ല, ഈ വാട്ടിലൊക്കെ അരിഞ്ഞു പോകും. അപ്പോൾ അധികം വേവ് പാടില്ല. അങ്ങനെ ഇട്ട് ചൂടാക്കി ഇല വാക്കി മറിച്ച് ഇട്ട് കൊടുക്കണം. ഇതൊരു 5 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കെടുത്ത് കഴിക്കാനുള്ള കാര്യത്തിൽ കയറാം. സംഭവം പൊളിയാണ്, വെറൈറ്റി ടേസ്റ്റാണ്. ഇങ്ങനെ നന്നായി മറിച്ചിട്ട് കൊടുക്കണം. കുറച്ച് ടൈം എടുത്ത് ചെയ്യണം. എന്നാലും ഞാൻ പറഞ്ഞല്ലേ സെറ്റായി കിട്ടുള്ളൂ. അപ്പോഴാണ് ടേസ്റ്റ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ ശരിക്കും ഫീൽ കിട്ടില്ലേ. വാളയുടെ ഉള്ളിൽ കിടന്ന് അങ്ങോട്ട് സെറ്റായി കിട്ടണം, റെഡി ആയി കിട്ടണം. അത് തന്നെ സെറ്റായിട്ടുണ്ട്. നന്നായിട്ട് വാടി കിട്ടിയുണ്ട്. ഒക്കെ അടിപൊളിയുണ്ട്. നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട്
ഇപ്പൊ കണ്ട മടക്ക് എഴുതിയിരിക്കണേണ്ടാ. ജാതിരസല്ലേ സംഭവം കാണാനായിട്ട്, പൊടിച്ചില്ലേ, വെറൈറ്റി ആയിട്ടാണ്. ഇതുവരെയായിട്ട് ആരും ട്രൈ ചെയ്തിട്ടില്ലേ സംഭവം, പൊളിയാണ്. നമുക്ക് ഇനി എന്തായാലും കഴിച്ചോക്കാം. ഇനി നമുക്ക് ഇടയ്ക്ക് എഴുതിയൊന്ന് അഴിച്ചോക്കാം, കത്തി വെച്ചിട്ട് പടച്ചേ. സംഭവം പൊളിച്ചിണ്ടെന്ന് തോന്നുന്നുണ്ടോ എന്റെ അവന് സാറേ? ഓ, ആ ടാർ സ്മെല്ല് നോക്കിയേ. നമുക്ക് ഇനി കഴിച്ചോ കേട്ടാ. മസാലയും നല്ല ചൂടുണ്ട്. അടിപൊളി പൊറോട്ടോടെ കൂടെ മാസാട്ടാ, അടിപൊളിയുണ്ട് സംഭവം. ഒളി സംഭവം കണ്ട അടിപൊളിയായിട്ട് പൊളി സാധനമാണ്. സംഭവം എന്തായാലും എനിക്കിഷ്ടമായി. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കണം. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഇനി കാണാം.